Back again, you are listening to Gulmohar. പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ റോബർട്ട് സ്റ്റീംബർഗ് തൻ്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവിലൂടെ വിശദീകരിച്ച പ്രണയത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പാഷൻ, ഇൻറ്റിമസി, കമ്പാഷൻ, ഈ മൂന്ന് വ്യത്യസ്ത ഘടകങ്ങളിൽ നിന്നും അതിനെ ഏഴ് തരത്തിലുള്ള പ്രണയമായിട്ട് തിരിക്കുകയും ചെയ്തു. അതിലെ ഓരോ പ്രണയത്തെക്കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയാണ് ദുർബലമായ പ്രണയം. ഇത്തരം പ്രണയങ്ങളുണ്ടല്ലോ, അടങ്ങാത്ത പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരിക്കും. പക്ഷേ അത്യാവശ്യമായും വേണ്ട ഇൻറ്റിമസി മാത്രം കാണില്ല. പ്രണയമൊക്കെ അതിൻ്റെ കൂടെ തന്നെ നടക്കും. അവരോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇന്ന സമയത്ത് ഇത്ര മണിക്ക് എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ എത്തും. എവിടെയെങ്കിലും പോകാനുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നടക്കും. പക്ഷേ ആ ഒരു ഇൻറ്റിമസി പ്രണയത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ഒത്തുചേരൽ, അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ ഇടയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് ഇൻറ്റിമസി. അപ്പോൾ ഈ ദൗർബല്യമായ അല്ലെങ്കിൽ വെറുതെ നടക്കുന്ന ഈ പ്രണയത്തിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഇൻറ്റിമസി ഉണ്ടാവില്ല. അതിനകത്ത് അടങ്ങാത്ത പാഷനും കമ്മിറ്റ്മെൻറ്റും ഉണ്ടാവും. പക്ഷേ നമുക്കെപ്പോഴും വേണ്ടത് ഇൻറ്റിമസി അല്ലേ? സുന്ദരി, കണ്ണാൽ ഒരു സേതി സൊല്ലടി, ഇന്നാളല്ല തേരി. എന്നയേ തന്നേനുനക്കാക, ജന്മമേ കൊണ്ടേനതർക്കാക. നാനുറൈ നീങ്ങമാട്ടേ, നീങ്ങിനാൽ തൂങ്ങമാട്ടേ. ചേർന്നതേനം ജീവനെ സുന്ദരി, കണ്ണാൽ ഒരു സേരി സൊല്ലടി. என்னையே தந்தே உனக்காக, ஜன்மமே கொண்டேனதற்காக.